നാഗരിക മുഖം മാത്രമല്ല തൃക്കാക്കരയിൽ, ചില ഗ്രാമീണ പ്രദേശങ്ങളുമുണ്ട്. വികസനം എത്തി നോക്കിയിട്ടില്ലാത്ത ചില ഭൂപ്രദേശങ്ങൾ. അത്തരത്തിൽ തുരുമ്പെടുത്ത് നശിക്കാറായ ഒരു പാലത്തിന് മുകളിലാണ് ഞാനിപ്പോൾ. കലക്ടറേറ്റിനും തൃക്കാക്കരയിലെ വികസന സ്തംഭമായ ഇൻഫോ പാർക്കിനും തൊട്ടടുത്തുള്ള കൊച്ചു ഗ്രാമമാണിത് തുതിയൂർ. കാക്കനാട് വരെയുള്ള വാട്ടർ മെട്രോയുടെ സഞ്ചാരപാത ഇതിലെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ നാടിന് പറയാനുള്ളത് കാലങ്ങളായുള്ള അവഗണനയുടെ കഥ. തുരുമ്പെടുത്ത് നശിക്കുന്ന ഒരു പാലമുണ്ട് ഇവിടെ. ഇത് കടന്നു വേണം നാട്ടുകാർക്ക് തുതിയൂരിൽ നിന്ന് എരൂരിലേക്ക് എത്താൻ. വഴിപ്രശ്നം ചോദിക്കാൻ വേണ്ടിട്ട് ഇവിടെ വഴിയൊക്കെ ആകെ നശിച്ചു കിടക്കണല്ലേ. ഇത് നടക്കാൻ പറ്റണല്ലോ, ചെളിക്കെട്ടാണ്. ഇതാണ് ഇപ്പൊ കൊറേ നാളായിട്ട് എല്ലാ കൊല്ലും. അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ലേ? അധികാരികള് വന്നിട്ടുണ്ട്. ഈ എലക്ഷൻ ആയപ്പോ ശരിയാക്കാന്നും പറഞ്ഞു. എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. പൈസ ഒക്കെ ഏണ്ടൊക്കെ പാസാക്കിയിട്ടുണ്ടെന്നാണ്. 7 കോടി. പാലം മാത്രമല്ല പ്രശ്നം, മഴ പെയ്താൽ ചെളി നിറഞ്ഞു നശിക്കുന്ന റോഡും പ്രശ്നമാണ്. ഞങ്ങൾ അരിയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടുതലും വന്നത്. പിന്നെ ബൈക്കുകൾ ഒരുപാട് പോകുന്നുണ്ട്. എളുപ്പത്തിന് ആൾക്കാർക്ക് പഞ്ചലത്ത് എത്താൻ വേണ്ടി ബൈക്ക് ഈ ചമ്പിക്കൂട്ടി തന്നെ കൊണ്ടുപോകുന്നത് ആൾക്കാർ. അല്ലാതെ ഒക്കെയാണ് പരിപാടി. ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ശരിയാക്കും. ഇത് പറയാന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായില്ലേ? എത്ര വർഷമായി? വർഷങ്ങൾ പറഞ്ഞ ഒരുപാട് വർഷങ്ങളായി. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാലം നന്നാക്കി തരാം എന്ന് പലരും വാഗ്ദാനം ചെയ്യും. പോയവരൊക്കെ ആ വഴിക്ക് പോകും, പിന്നെ തിരിച്ചു വരില്ല. ഇതാണ് നാട്ടുകാർ പറയുന്നത്. വികസനം ചർച്ചയാകുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഈ പാലത്തിന്റെ പ്രശ്നവും ചർച്ച ചെയ്യപ്പെടണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. ക്യാമറ പേഴ്സൺ മാഹിൻ ജാഫറിനൊപ്പം നിയാസ് റഹ്മാൻ, മീഡിയ വൺ തൃക്കാക്കര.